ശശി തരൂരിന് ഇപ്പോഴാണ് ഭൂതോദയം ഉണ്ടായത്. ഭൂതോദയം ഉണ്ടായതെന്ന് പറയാൻ പാടില്ല, അദ്ദേഹത്തിന് ആളുകളെ മനസ്സിലായത്. ആ ACC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂര് ഒരു സത്യം, ഒരു നഗ്ന സത്യം ഒന്ന് തന്നെ പറയാൻ പിടിച്ചു പറഞ്ഞിരുന്നു. എനിക്കെതിരെ പാര വയ്ക്കുന്നതും അണ്ടർഗ്രൗണ്ട് പണി നടത്തുന്നതും എല്ലാം മലയാളിയായ KC വേണുഗോപാലാണെന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു. അത് മലയാളിയായ KC വേണുഗോപാൽ എന്ന് പറയുമ്പോൾ അത് ഡൽഹി പറഞ്ഞായിരിക്കും, തിരുവനന്തപുരത്ത് വരുമ്പോൾ മലയാളി എന്ന് പറയണ്ടല്ലോ. അല്ല, പിന്നെ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്, വിജയകുമാർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുമാരന്മാരുണ്ടല്ലോ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അതെ, അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ പറയുന്നത് ഏറ്റവും കൂടുതൽ എന്നെ എതിർക്കുന്നത് ഞാൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുതെന്നും പറയുന്ന ഏക വ്യക്തി KC വേണുഗോപാലാണ്. അദ്ദേഹമാണ് ഓരോരോ BCC പ്രസിഡന്റുമാരെ വിളിച്ചിട്ട് രഹസ്യമായി സംഘടനാ ചുമതലയുള്ള ACC സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം വിളിച്ചാൽ എല്ലാവരും കേൾക്കണമെന്ന് ആണ് നിയമമെങ്കിൽ പോലും, ചിലരെല്ലാം പോയി ജോലി നോക്കണോ എന്നൊക്കെ പറയാറുണ്ട് എങ്കിൽ പോലും KC വേണുഗോപാൽ. അവരൊക്കെ ഹിന്ദിയിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിലാവുമോ? പിന്നെ കുറച്ച് ഹിന്ദി അറിയാം, കുറച്ച് ഹിന്ദി അറിയാം, പഠിച്ചു. ആവോ ജാവോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കർണാടകക്കാരനായ മല്ലികാർജുൻ ഖഡ്ഗെയുടെ, അതിനകത്തൊരു കാര്യമുണ്ട്, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പ്രത്യേകിച്ച് കണ്ണൂരുകാരനാണ്. അതെ, അതിന് തൊട്ടപ്പുറത്താണ് കർണാടക. ഒരു ജില്ല കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജില്ല കഴിയുമ്പോൾ കർണാടക, അദ്ദേഹത്തിൻ്റെ ജില്ലയുടെ സൈഡിൽ കൂടെ കർണാടക പോകുന്നുണ്ടല്ലോ. അപ്പോൾ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് ആ പ്രമാണം പുള്ളി അത് നടപ്പാക്കുന്നു, അത്രയേ ഉള്ളൂ. അതെ, ഗാന്ധിജിയുടെ തത്വങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും യേശുക്രിസ്തു പറഞ്ഞ കാര്യമെങ്കിലും അദ്ദേഹം ചെയ്യണമല്ലോ, അതായിരിക്കണം അദ്ദേഹം അത് ചെയ്യാൻ കാരണം. പക്ഷേ എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശശി തരൂർ ജയിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഹൈക്കമാൻഡിന് സ്ഥാനാർത്ഥി ഇല്ല എന്ന് നെഹ്റു കുടുംബം വാചാലമായി പറയുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം നയിക്കുന്ന രാഹുലും പിന്നെ നമ്മുടെ സോണിയയും മനസ്സാൽ അംഗീകരിച്ചിരിക്കുന്ന ആളാണ് എന്നുള്ള മട്ടിലാണ് ഈ കർണാടകക്കാരനെ അവതരിപ്പിച്ചിരിക്കുന്നത്, മല്ലികാർജ്ജുൻ ഖാർഗെ. മല്ലികാർജ്ജുൻ ഖാർഗെ പിന്നെ അവതരിപ്പിച്ചതും. പക്ഷേ അതിന് വേണ്ടി വോട്ട് അതിലൊരു ഒരു വ്യത്യാസമുണ്ട്, ശശി തരൂർ ജയിക്കത്തില്ല എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അല്ല, കാരണം ശശി തരൂരിനെ അറിയാവുന്ന ആളുകൾ ശശി തരൂരിനെ വോട്ട് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നെഹ്റു കുടുംബത്തെ മാത്രം ഇവിടുത്തെ വിഴുങ്ങുന്നവരാണ് ഇവിടുത്തെ വോട്ടർമാരെങ്കിൽ കേരളത്തിൽ നിന്ന് പോലും ശശി തരൂരിന് അനുകൂലമായ വോട്ടുകൾ പിന്നെ ഉണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നത് ചുരുക്കം ചില വോട്ടുകൾ, പക്ഷെ ബാക്കി വോട്ടുകൾ മുഴുവനും ശശി തരൂരിന് ലഭിക്കും കേരളത്തിൽ നിന്ന്. അല്ല, എങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് വാദത്തിന് വേണ്ടി പറയാം, എങ്കിൽ പോലും ഒരു പിന്നെ നേതൃത്വത്തെ പോലും ശക്തമായി പരസ്യമായി എതിർക്കാൻ ഒരു PCCകളും തയ്യാറാവില്ല. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം നെഹ്റു കുടുംബത്തിന്റെ സ്ഥാനാർത്ഥിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് ഒരിടത്തും പറഞ്ഞില്ലല്ലോ, നെഹ്റു കുടുംബത്തിലുള്ളവർ പറഞ്ഞില്ലല്ലോ. അത് പറയാം, അത് പറയുന്നതും പ്രചരിപ്പിക്കുന്ന മൊത്തം KC വേണുഗോപാൽ. അതെ, അത് ഇദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആളാണ്. അതെ, പക്ഷേ എങ്കിൽ പോലും യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ മത്സരിച്ചാൽ മതിയായിരുന്നു. അല്ല, അത് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ വിവരമുള്ള കുറേ ആളുകളുണ്ട്. അതിപ്പം ആ നെഗറ്റീവ് വോട്ടും കൂടി ഇപ്പോൾ ശശി തരൂരിന് കിട്ടും, ചെറുപ്പക്കാരുടെ വോട്ടും കിട്ടും. എന്തായിരുന്നാലും ശശി തരൂര് ജയിച്ചില്ലെങ്കിൽ പോലും നല്ലൊരു ഫൈറ്റും ആയിരിക്കും നടക്കുക. പരമാവധി വോട്ട് ഇവർ ഹൈക്കമാൻഡ് പിന്നെ അവരുടെ വിടുപണി ചെയ്യുന്ന KC വേണുഗോപാലം വിചാരിക്കുന്നതിനേക്കാളും ഉപരി കൂടുതൽ വോട്ട് ശശി തരൂര് വാങ്ങും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. കാരണം ചെറുപ്പക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ശശി തരൂർ അവർ കാണുന്നത്. അപ്പം യഥാർത്ഥ സ്ഥാനാർത്ഥി ശശി തരൂരും KC വേണുഗോപാലും, മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങനെ ഓളത്തിൽ നിന്ന് നിൽക്കുന്നതേ ഉള്ളൂ, അദ്ദേഹം ആരോടും സംസാരിക്കുന്നതായിട്ട് അറിയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും മൊത്തം ഇവിടുത്തെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. രമേശ് ചെന്നിത്തല KC വേണുഗോപാലിനെ ഹിന്ദി അറിയത്തോണ്ടായിരിക്കും രമേശ് ചെന്നിത്തല ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ഹിന്ദി അറിയാം, ഭാഷ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹമാണ് അദ്ദേഹം പോയ വോട്ട് കിട്ടുകയും ചെയ്യും. അവർ അദ്ദേഹം ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും, അങ്ങനെയാണ് പാരമ്പര്യം. അല്ല, അത് പിന്നെ ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ചെന്നിത്തല എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ടാവുന്നുണ്ട്. അതാണ് ഇപ്പോൾ കേരളത്തിലെ നായന്മാരും ചെന്നിത്തല പറയും പോലെ കേട്ടതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LDF നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത് തള്ളി പറയരുത്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ സുധാകരൻ ആദ്യം വളരെ കടുപ്പിടുത്തത് എന്നെങ്കിൽ ഇപ്പം ചാർജാക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ലോല മനസ്സാണ്, സുധാകരന്റെ മനസ്സ് ലോല മനസ്സല്ല. ആര്യ എന്ന് പറഞ്ഞാലും ഇപ്പൊ കാർഗെ എന്ന് പറഞ്ഞാൽ ഓക്കെ കാർഗയോടൊപ്പം, അതിനോടൊരു പിന്നെ തരൂർ എന്ന് പറഞ്ഞാൽ തരൂരിനോടൊപ്പം, പക്ഷെ ഒരു അങ്ങനെ ആടിയാടി നിൽക്കുവോ? കാരണം അദ്ദേഹത്തിന് ലോല മനസ്സാണ്. കണ്ണൂരുകാരനെ പിന്നെ സുധാകരനെ അങ്ങനെ ആടും എന്ന് പറഞ്ഞാൽ
അത് കണ്ണൂരുകാർ ആരും സംബന്ധിച്ചു കൊടുക്കില്ല. അതൊക്കെ പഴയ പ്രതാപം. ഇതൊക്കെ ഇപ്പൊ ജട പൊഴിഞ്ഞ സമൂഹങ്ങൾ എങ്ങനെയാ? ശരിയാ, അത് അത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അതിനെ കൊണ്ടൊന്നും ത്രാണിയില്ല. പക്ഷേ അക്കാര്യത്തില് നമ്മുടെ സതീശനെ കുറ്റം പറയാൻ പാടില്ല. സതീശൻ ഒരു വാക്കേ പറഞ്ഞോളൂ, ഒറ്റ വാക്കേ പറഞ്ഞു, നെഹ്റു കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് ഉമ്മൻചാണ്ടി പറഞ്ഞു. അത് പിന്നെ എ കെ ആന്റണിയും പറഞ്ഞു. പക്ഷെ എ കെ ആന്റണിയുടെ മോന് ശശിധരനോടൊപ്പം, അതെ, നമ്മുടെ ഇവിടുത്തെ ശബരിനാഥ്, അതുപോലെ ചെറുപ്പക്കാരും മുഴുവൻ അതെ ഇപ്പുറത്താണ്. പക്ഷെ ആന്റണിക്ക് പോലും അദ്ദേഹത്തിന്റെ മകനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതെ, അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് രാജ്യത്തെ? പക്ഷേ ആ കാര്യത്തിൽ ഉമ്മൻചാണ്ടി കുഴപ്പമില്ല. ഉമ്മൻചാണ്ടിയുടെ മോനും ഉമ്മൻചാണ്ടിയൊക്കെ ഉമ്മൻചാണ്ടി പറയുമ്പോൾ അത് നമ്മുടെ പഴയ പാരമ്പര്യം ഉണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പൊ ആന്റണി പറഞ്ഞാൽ ആന്റണിയുടെ വീട്ടിൽ പോലും കേൾക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ്. ആ മാന്യദേഹമാണ് ഇപ്പോൾ എ സി സി പ്രസിഡൻ്റായി ആരാണ് വരേണ്ടത് തീരുമാനിക്കേണ്ടതും രാജ്യത്തിൻ്റെ ഭാഗം ചെയ്യിക്കുന്ന നിർണായ തീരുമാനങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതും. പക്ഷേ പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ, എടാ ഒരു വീട് പുലർത്തി കൊണ്ടുപോകാൻ കഴിയില്ലാത്ത നീയാണോ രാജ്യം ഭരിക്കുന്നത് എന്ന് പണ്ടത്തെ കാരണവന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അവസ്ഥയിലാണ് ആന്റണി. എന്തായാലും 17-ാം തീയതി കഴിയുമ്പോൾ കാര്യങ്ങൾ ക്ലിയറാവും. കെ സി വേണുഗോപാലിൻ്റെ തറവേല എത്രമാത്രം പ്രതിധ്വനിക്കും, അത് ശശി തരൂരിന് എത്രമാത്രം അനുകൂലമാകും, എങ്ങനെ അത് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരാഴ്ച കൂടി 10 ദിവസം കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാകും.